സ്തോത്രം. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത അറിയാമല്ലോ അല്ലേ? ഇന്ന് അമ്മ ദിനമാണ്, ലോകത്തില് മാതൃദിനമായിട്ട് ആചരിക്കുന്ന ദിവസം. മെയ് 10-ാം തീയതി എന്ന് പറയുന്നത് മദേഴ്സ് ഡേ ആ. അമ്മമാരൊക്കെ ഒന്ന് കൈപൊക്കിക്കേ. ഇവർ വളരെയധികം ആദരിക്കപ്പെട്ട ആളുകളാണ് അമ്മമാർ എന്ന് പറയുന്നത്, മാതാക്കൾ എന്ന് പറയുന്നത്. ദൈവം, ഞാൻ ഒരു മെസ്സേജിൽ അടുത്തിടെ ഇങ്ങനെ പറഞ്ഞു, എവിടെയോ ഞാൻ വായിച്ചതാണ്, ദൈവം അമ്മമാരെ സൃഷ്ടിച്ചു, അവർക്ക് കണ്ണുനീരും നിർമ്മിച്ചു കൊടുത്തു എന്ന്. എന്റെ ഒരു മെസ്സേജിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ലോകത്തിൽ ഏറ്റവും വിലപിടിപ്പുള്ള ഒരു കാര്യം അമ്മമാരുടെ കണ്ണിൽ നിന്നും അടർന്നു വീഴുന്ന കണ്ണുനീരാണ്. സ്തോത്രം. അതിലൂടെ ദൈവം തന്റെ പ്രവൃത്തികൾ ചെയ്തിട്ടുണ്ട് എന്ന ഒരു മെസ്സേജിൽ ഞാൻ പറയുകയുണ്ടായി. പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം ലോകത്തിലെ എത്ര മഹാനായ വ്യക്തിയാണെങ്കിലും ഒരമ്മ പ്രസവിച്ച് വളർത്തിയ വ്യക്തിയാണ് അയാൾ. എത്ര മഹാനും ആയിക്കോട്ടെ, എത്ര ലോകം അറിയപ്പെടുന്ന വലിയ വ്യക്തിയും ആയിക്കോട്ടെ, പക്ഷെ ഏതെങ്കിലും ഒരു അമ്മ പ്രസവിച്ച് ബാബു വെച്ച് വളർത്തിയ ആളുകളാണ് എല്ലാ മഹാന്മാരും. ആമേൻ. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് അമ്മമാർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നുണ്ട്. നിങ്ങൾ തോമസ് ആൽവാ എഡിസനെ കുറിച്ച് കേട്ടിട്ടുണ്ടല്ലോ. അദ്ദേഹം ലോകം അറിയപ്പെടുന്ന വലിയ ശാസ്ത്രജ്ഞനാണ്. അദ്ദേഹം തന്റെ അമ്മയെ കുറിച്ച് പറഞ്ഞിങ്ങനാണ്, മക്കളൊക്കെ ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ, ഞാൻ അമ്മമാരെ കുറിച്ച് സംസാരിക്കുമ്പോ കൂടുതലും മക്കളാണ് ഇത് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. നമ്മളൊക്കെ മക്കളാണ്, അപ്പൊ നമ്മുടെ അമ്മമാരെ കുറിച്ച് പറയുമ്പോ മക്കൾ ഇത് ശ്രദ്ധിച്ച് കേൾക്കണം. സ്തോത്രം. അമ്മമാർക്ക് വേണ്ടത്ര സ്നേഹം നമ്മൾ കൊടുക്കുന്നുണ്ടോ എന്ന് ഓരോ മക്കളും ഓർത്തോണം. അത് വലിയൊരു കാര്യമാണ്. ദൈവം നമുക്ക് തന്ന ഏറ്റവും വലിയൊരു സമ്മാനമാണ് നമ്മുടെ അമ്മ. അപ്പന്മാരെ മറന്നിട്ടില്ല കേട്ടോ. അപ്പൻസ് ഡേ വരുമ്പോ പറയാം, ഫാദേഴ്സ് ഡേ വരുമ്പോ പറയാം. അപ്പന്മാരെ മറന്നിട്ടില്ല, അവരും ഭയങ്കര ശ്രേഷ്ഠരാണ്. സ്തോത്രം. കുഴപ്പമൊന്നുമില്ല. അപ്പോ തോമസ് ആൽവാ എഡിസന്റെ അമ്മയെ കുറിച്ച് പറഞ്ഞു, പിന്നെ എന്നെ ഞാനാക്കിയത് എന്റെ അമ്മയാണ്. എന്റെ അമ്മ പ്രോത്സാഹിപ്പിച്ചില്ലായിരുന്നെങ്കിൽ തോമസ് എഡിസൺ എന്നൊരു ശാസ്ത്രജ്ഞനെ ഭൂമുഖത്തുണ്ടാവുകയില്ല. അതാണ്. അതിനൊരു കഥയുണ്ട്. അത് വളരെ സത്യമായ ഒരു കാര്യമായതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പറയാം. തോമസ് എഡിസൺ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് വലിയ കഴിവെന്നുള്ള ഒരു കുട്ടിയായിരുന്നില്ല. എന്താണെന്ന് അറിയില്ല. അതിന്റെ ചെറിയ ഒരു ബാലകനായിരുന്നപ്പോ ഒരു ദിവസം അവന്റെ സ്കൂളിലെ ടീച്ചർ ഒരു കത്ത് എഴുതിയിട്ട് കൊടുത്തിട്ട് പറഞ്ഞു, നീ വീട്ടിൽ പോക്കോ, സ്കൂളിലേക്ക് വരണ്ടാന്നു. കത്തെഴുതി അമ്മേന്റെ എഡിസന്റെ കൊടുത്തിട്ട് അമ്മയുടെ വീട്ടിലേക്ക് പോയിക്കോളാൻ പറഞ്ഞു. 9 മക്കളിൽ ഒരാളായിരുന്നു നാൻസി എലിയറ്റ് എന്ന് പറയുന്ന അമ്മയുടെ മകൻ തോമസ് ആൽവാ എഡിസൺ. എഡിസന്റെ അമ്മയുടെ പേര് നാൻസി മാത്യൂസ് എലിയറ്റ് എന്നാണ്. ആ കത്തുമായിട്ട് വീട്ടിൽ പോയി, കത്ത് അമ്മയുടെ കൊടുത്തു. അമ്മ കത്ത് വാങ്ങി നോക്കി, 2 പ്രാവശ്യം വായിച്ചു നോക്കി. എന്നിട്ട് അമ്മ ഭദ്രമായിട്ട് ആ കത്ത് മടക്കി വെച്ചു. എന്നിട്ട് മകനോട് പറഞ്ഞു, മോനെ, ടീച്ചർ പറഞ്ഞിരിക്കുന്നത് നീ അപാര ബുദ്ധിമാനാണ്, വളരെ കഴിവുള്ള ഒരു കുട്ടിയാണ്, അതുകൊണ്ട് നിന്നെ പഠിപ്പിക്കാനുള്ള സ്റ്റാൻഡേർഡ് അവരുടെ സ്കൂളിനില്ല, അതുകൊണ്ട് നാളെ മുതൽ സ്കൂളിലേക്ക് ചെല്ലണ്ടെന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോ അപാര ബുദ്ധിമാനായതുകൊണ്ടും നല്ല കഴിവുള്ള കുട്ടിയായതുകൊണ്ടും അവനെ പഠിപ്പിക്കാനുള്ള സ്റ്റാൻഡേർഡ് ആ സ്കൂളിനില്ലാത്തതുകൊണ്ട് സ്കൂളിലേക്ക് ഇനി ചെല്ലണ്ടെന്നാണ് എഴുതിയിരിക്കുന്നത്, അതുകൊണ്ട് അമ്മ മോനെ പഠിപ്പിക്കും എന്ന് പറഞ്ഞ അവനെ സ്കൂളിൽ പിന്നെ വിട്ടില്ല. ആ അമ്മയാണ് പിന്നീട് അവനെ പഠിപ്പിച്ചത്. നാൻസി ചെയ്തത് മകന് വേണ്ടി ഒരു പ്രത്യേക കരിക്കുലം തയ്യാറാക്കിയെന്നാണ്. നിങ്ങൾക്കറിയാമോ, ഒരു ടീച്ചറായിട്ട് മാറി ആ അമ്മ. മകന് വേണ്ടി പ്രത്യേക പാഠ്യപദ്ധതികൾ തയ്യാറാക്കി ആ അമ്മയാണ് പിന്നീട് മകനെ പഠിപ്പിച്ചത്. ഇന്ന് നമുക്കറിയാം തോമസ് എഡിസൺ എന്ന് പറഞ്ഞാൽ ശാസ്ത്ര ലോകത്തെ അധികായനാണ് തോമസ് എഡിസൺ. 1000-ൽ അധികം കണ്ടുപിടുത്തങ്ങൾ അദ്ദേഹത്തിന്റെ സ്വന്തം പേരിൽ പേറ്റന്റ് ഉള്ളതുണ്ട്. 1000-ൽ അധികം കണ്ടുപിടുത്തം. ബൾബ്, ഫിലമെന്റ് കണ്ടുപിടിച്ച അദ്ദേഹമാണ്. സ്റ്റോറേജ് ബാറ്ററി, അങ്ങനെ അങ്ങോട്ട് അനേക കണ്ടുപിടുത്തങ്ങൾ അദ്ദേഹം. ബൾബ്, ഫിലമെന്റ് കണ്ടുപിടിക്കാൻ 1200 പരീക്ഷണങ്ങൾ നടത്തിയെന്നാണ്. 1200 പരീക്ഷണങ്ങൾ പരാജയമായി, അത് കഴിഞ്ഞ് നടത്തിയ പരീക്ഷണത്തിലാണ് അദ്ദേഹം അത് വിജയിച്ചത്. അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ കളിയാക്കി ചോദിച്ചു, 1200 പരീക്ഷണങ്ങൾ തോൽവിയായിരുന്നല്ലേ? പക്ഷെ അദ്ദേഹം പറഞ്ഞു, അല്ലല്ല, അത് വിജയമായിരുന്നു. ചെയ്താൽ വിജയിക്കാത്ത 1200 വഴികൾ ഞാൻ കണ്ടെത്തി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത്രയ്ക്ക് പോസിറ്റീവായുള്ളൊരു മനുഷ്യനായി തോമസ് എഡിസൺ. അദ്ദേഹത്തിന്റെ അമ്മ മരിച്ചു പോയി. വർഷങ്ങൾ കഴിഞ്ഞു. ഒരു ദിവസം
അദ്ദേഹം തന്റെ അമ്മയുടെ പുസ്തക ശേഖരങ്ങളും കത്തുകളും ഒക്കെ പരിശോധിച്ചപ്പോ ഒരു കത്ത് അതിനകത്തു നിന്ന് കണ്ടുപിടിച്ചു. പണ്ട് താൻ ഒരു കുട്ടിയായിരുന്നപ്പോൾ ടീച്ചറ് തന്റെ കൊടുത്ത അമ്മയെ ഏൽപ്പിക്കാൻ കൊടുത്തുവിട്ട കത്താണ്. അദ്ദേഹം ആ കത്ത് തുറന്നു നോക്കി. ആ കത്തിനകത്ത് ഇങ്ങനെ എഴുതിയിരിക്കുന്നു, അനേക വർഷങ്ങൾക്ക് താൻ ഒരു ബാലകനായിരുന്നപ്പോൾ ടീച്ചർ കൊടുത്തുവിട്ട കത്ത. ആ കത്തിനകത്ത് എഴുതിയിരുന്നത് ഇങ്ങനെയാണ്: നിങ്ങളുടെ മകൻ ഒരു മരമണ്ടനാണ്, ഇവനെ പഠിപ്പിക്കാൻ പറ്റത്തില്ല, ഇനി അവനെ സ്കൂളിലേക്ക് വിടണം. ഇതാണ് ആ ടീച്ചർ എഴുതിയിരുന്നത്. നോക്കണം, ആ അമ്മ മകൻ എന്താണ് പറഞ്ഞെന്ന് അറിയാമോ? മകനോട് പറഞ്ഞു കൊടുത്തത്, മോനെ നിന്നെ പഠിപ്പിക്കാനുള്ള സ്റ്റാൻഡേർഡ് ആ സ്കൂളിനില്ല, നീ അപാര ബുദ്ധിമാനാണ്, അതുകൊണ്ട് നീ സ്കൂളിലേക്ക് പോകണ്ട, അമ്മ മോനെ പഠിപ്പിക്കും. പറയുന്നത് വിവേകമതിയായ ഒരമ്മ എഡിസൺ ഉണ്ടായിരുന്നത് കൊണ്ടാണ് എഡിസൺ ലോകം അറിയപ്പെടുന്ന ശാസ്ത്രജ്ഞനായി മാറി. ചിലപ്പോ നമ്മളാണെങ്കിൽ അത് ഭയങ്കര ഒരു കൊട്ടി ഘോഷിച്ചേന്. നമ്മൾ മനുഷ്യാവകാശ കമ്മീഷന് കേസ് കൊടുക്കും, പിന്നെ നമ്മൾ ബാലാവകാശ കമ്മീഷന് കേസ് കൊടുക്കും, പിന്നെ പറ്റുന്നിടത്തെല്ലാം കേസ് കൊടുക്കും, എന്നിട്ട് അത് വലിയ ഒരു ഇഷ്യൂ ആക്കും. എന്നാൽ എഡിസന്റെ അമ്മ ഒരു ഇഷ്യൂ ആക്കിയില്ല, ആ അമ്മ മകനോട് പോലും പറഞ്ഞില്ല. സ്തോത്രം. ഞാൻ പറയുന്നത് യഥാർത്ഥ വിവേകമുള്ള അമ്മമാരി ലോകത്തിനുണ്ടെങ്കിൽ അവർ വളർത്തിയെടുക്കുന്ന മക്കൾ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവരാണ്. ഹല്ലേലൂയ. ഈ അമ്മമാരുടെ ദിനത്തില് സ്തോത്ര വേദപുസ്തകത്തിലെ അമ്മമാരെയൊക്കെ ഞാൻ ഓർക്കുന്നു, പക്ഷെ ഇപ്പൊ ഒന്നും പറയാൻ സമയമില്ല. ദൈവദിനത്തില് അതൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ മരിച്ചുപോയ എന്റെ അമ്മയെ ഞാൻ ഓർക്കുന്നുണ്ട്. വലിയ വിദ്യാഭ്യാസം ഒന്നുമില്ല, കഴിവില്ലാത്തവരാണ്. 10 മക്കളെ വളർത്തിയ ആളായിരുന്നു എന്റെ അമ്മ, അതിൽ 10-ാമനാണ് ഞാന്. പക്ഷെ അവർക്ക് ഒക്കെ വലിയ കഴിവുകളോ പണമോ പഠിപ്പോ ഒക്കെ കുറവായിരുന്നെങ്കിലും ഭയങ്കര ദൈവഭയമുള്ളവരായിരുന്നതുകൊണ്ട് ദൈവത്തെ സേവിച്ചുകൊണ്ട് അവർ നമുക്ക് നല്ല മാതൃകകൾ കാണിച്ചു. നമ്മുടെ ജീവിതത്തിലെ കൈമുതൽ സ്നേഹിച്ച, നമ്മെ കരുതിയ, നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ച നമ്മളുടെ അമ്മമാരും അപ്പമാരും ഒക്കെയാണ്. ഒരു നിമിഷം അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കും. കഴിഞ്ഞ ദിവസം പത്രത്തില് മിനിഞ്ഞാന്നത്തെ പത്രത്തിൽ ഒരു വാർത്ത കണ്ടു, ഏറ്റവും റെക്കോർഡ് ജനനം ഇന്ത്യയിൽ ഉണ്ടാകാൻ പോകുന്നു. 2020 മാർച്ച് മുതൽ 2020 ഡിസംബർ വരെ ഇന്ത്യയിൽ ജനിക്കാൻ പോകുന്ന കുഞ്ഞുങ്ങൾ 2 കോടിയാണ്, 2 കോടി+. അപ്പൊ ഇത്രയും കുഞ്ഞുങ്ങളെ പ്രസവിക്കാൻ പോകുന്നത് അമ്മമാരാണ്. ഇത്രയും 2 കോടി കുഞ്ഞുങ്ങളെ പ്രസവിക്കാൻ പോവാണ് അമ്മമാർ. ഭാരതത്തിന്റെ ഏറ്റവും വലിയൊരു സമ്പത്ത് ജനമാണ്, അനേകം മക്കള്. ലോകത്തിൽ മൊത്തം 17 കോടിയോ ജനനം ഉണ്ടാകാൻ പോകും ഈ ഒരു വർഷം. ചിലപ്പോ ലോക്ക്ഡൌൺ ആയപ്പോഴേക്കും അതൊരു പ്രോത്സാഹനമായി കാണുമായിരിക്കും, ജനനത്തിനും ഒരു പ്രോത്സാഹനമായിട്ടുണ്ടെന്ന് തോന്നുന്നു ലോക്ക്ഡൌൺ. സ്തോത്രം. എന്തായിരുന്നാലും എല്ലാ അമ്മമാരെയും ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യുക. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. ഇന്നത്തെ പത്രത്തിൽ ഫ്രണ്ട് പേജിൽ കണ്ടു, ഹോസ്പിറ്റലുകളിൽ ഒന്നും ഒരു അമ്മയ്ക്ക് അഡ്മിറ്റ് ചെയ്തില്ല, ആ അമ്മ ഒറ്റ പ്രസവം കൊടുത്ത് 3 മക്കളെ അവസരിച്ചു ബോംബെയിൽ. ഒരു കുഞ്ഞല്ല, ഒരു പ്രസവത്തിൽ ത്രിൻസ് 3 കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുത്ത ഒരമ്മ. സ്തോത്രം. സത്യത്തിൽ അത് ഭയങ്കര ഒരു മറുപടി ആയിപ്പോയി. അനേക മാതാക്കൾ കുഞ്ഞുങ്ങളില്ലാത്തവരുണ്ട്. ഞാൻ അവർക്ക് വേണ്ടി വേദനയോടെ പ്രാർത്ഥിക്കും. ദൈവം അവർക്ക് അവരുടെ ഭാരങ്ങൾ മാറ്റട്ടെ, സങ്കടങ്ങൾ നീക്കട്ടെ. കർത്താവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. വാക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, നന്ദിയുള്ള ഹൃദയത്തോടെ അങ്ങേ സ്തുതിക്കുന്നു. പ്രത്യേകിച്ച് അടിയനെ ഓർമ്മിച്ചതുപോലെ ലോക മാതൃദിനത്തിൽ കർത്താവേ ദൈവലോകത്തിന് നൽകി അനുഗ്രഹീതരായ മാതാപിതാക്കൾക്കായി നിന്റെ സ്തോത്രം. പ്രത്യേകിച്ച് അമ്മമാരെ വേദനയോടെ കഷ്ടതയോടെ കുഞ്ഞുങ്ങളെ പ്രസവിച്ച് വളർത്തി അവർക്ക് വേണ്ടി ഒത്തിരി വേദന സഹിച്ച് കഷ്ടം സഹിച്ച് അവരെ ദൈവസന്നിധിയിൽ വലിയവരാക്കാൻ, ലോകത്തിൽ വലിയവരാക്കാൻ അധ്വാനിക്കുന്ന അമ്മമാരെ ഓർക്കുന്നു. കർത്താവേ അവർക്ക് ആരോഗ്യം കൊടുക്കണമേ, അവർക്ക് ദൈവകൃപ കൊടുക്കണമേ, അവരുടെ ഉള്ളിൽ ധൈര്യം കൊടുക്കണമേ, അവരുടെ ഉള്ളിൽ പ്രത്യാശ കൊടുക്കണമേ. അമേൻ. ഈ സമൂഹത്തിന് അവർ ഏറ്റവും വലിയ അനുഗ്രഹമാകിയാൽ സ്തോത്രം. കുടുംബങ്ങളുടെ വിളക്കാണ് അമ്മ. ദൈവം അവരെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കും. ഞങ്ങൾക്കൊക്കെ നല്ല അമ്മമാരെ ദൈവം തന്നതിനായി സ്തോത്രം. ഞങ്ങളുടെ ഭവനങ്ങളിലുള്ള കുടുംബിനിമാർ, അമ്മമാർ, എല്ലാവരെയും കരങ്ങളിൽ ഏൽപ്പിച്ച് ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. ഇന്ന് തന്ന വചനത്തിനായിട്ട് നന്ദി. ഈ വചനത്തിലൂടെ ദൈവം ഞങ്ങളോട് സംസാരിക്കും. ദൈവകൃപയെ കുറിച്ച് അവർ ഞങ്ങൾ ഇടപെട്ടാട്ട് പ്രാർത്ഥന കേട്ടുകൊണ്ട് നന്ദി. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ അമേൻ. ഹല്ലേലൂയ.
കർത്താവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയോടെ വചനത്തിലേക്ക് നമുക്ക് നോക്കാം. ആമേൻ. റോമർ 5:2, റോമാലേഖനം 5:2. നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് നമുക്ക് അവൻ മൂലം വിശ്വാസത്താൽ പ്രവേശനവും ലഭിച്ചിരിക്കുന്നു. നാം ദൈവ തേജസ്സിന്റെ പ്രത്യാശയിൽ പ്രശംസിക്കുന്നു. ഏതാണ് ഈ കൃപ? നിലയിൽ നമുക്ക് ലഭിച്ച ഔദാര്യമാണ് കൃപ എന്ന് പറയുന്നത്. ദൈവത്തിൽ നിന്ന് നമുക്ക് ലഭിച്ച കൃപ. ഒന്നുകൂടെ വ്യക്തമായി പറഞ്ഞാൽ, നമ്മൾ രക്ഷിക്കപ്പെട്ടവരാണ്, ദൈവമക്കളാണ്. കാണുന്ന നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടാൻ പിതാവ് എത്ര വലിയ സ്നേഹം നമുക്ക് നൽകിയിരിക്കുന്നു. നാം രക്ഷിക്കപ്പെട്ടത് കൃപയാലാണ്. കൃപയാലാണ് നാം രക്ഷിക്കപ്പെട്ടത്. അപ്പോ പാപത്തിൽ കിടന്ന നമ്മെ ദൈവം എന്ത് ചെയ്തു? അവിടെ നിന്ന് ഉയർത്തി നമ്മെ പുത്രത്വം തന്നു. എന്നിട്ട് ദൈവ പൈതലം എന്നുള്ള പദവിയിലേക്ക് നമ്മെ ആക്കി വെച്ചു. അതാണ് നാം നിൽക്കുന്ന കൃപ എന്ന് പറയും. എല്ലാവരും സ്തോത്രം ചെയ്തേ. ദൈവം എന്നെ ഒരു മകനാക്കി, എന്നെ ദൈവത്തിന്റെ പൈതലാക്കി. ഹല്ലേലൂയ. അതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം. ആമേൻ. അർഹതയില്ലാത്തതാണിത്. നമ്മുടെ ജീവിതത്തിൽ ഇത് ദൈവത്തിന്റെ ഔദാര്യമായ ദാനമാണ്. ലേഖനം 2:2 പൗലോസ് പറയുന്നു, അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായി നമ്മെ നിങ്ങളെ അവൻ ഉയർപ്പിച്ചു. കരുണാസമ്പന്നനായ ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹ നിമിത്തം അതിക്രമങ്ങളാൽ മരിച്ചവരായി നമ്മെ ക്രിസ്തുവിനോടുകൂടി ഉയർപ്പിച്ചു. സ്തോത്രം. മുമ്പേ ഈ ലോകത്തിന്റെ കാലഗതിയെയും അനുസരണക്കേണ്ട മക്കളിൽ വ്യാപരിക്കുന്ന ആത്മാവിന് അധിപതിയായവനെ അനുസരിച്ച് നടന്നിരുന്നു. നമ്മൾ ഇരുളായിരുന്നു. ഇസ്രായേൽ പൗരോട് സംബന്ധമില്ലായിരുന്നു. വാഗ്ദത്ത നിയമങ്ങൾക്ക് അന്യരായിരുന്നു. ലോകത്തിൽ പ്രത്യാശയില്ലാത്തവരും ദൈവമില്ലാത്തവരുമായിരുന്നു. എന്നാ ദൈവം നമ്മെ വീണ്ടെടുത്തു. ആ ഭാഗത്ത് പൗലോസ്ലീഹാ പറയുന്നു, കൃപയാലല്ലോ വിശ്വാസം മൂലം നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അതിനു നിങ്ങൾ കാരണമല്ല, ദൈവത്തിന്റെ ദാനം അത്രയാകുന്നു. ഞാൻ ഇങ്ങനെ പറയും, നാം രക്ഷിക്കപ്പെട്ടത് ദൈവകൃപ, നമ്മെ ദൈവമക്കളാക്കിയതും ദൈവത്തിന്റെ കൃപ. രക്ഷിക്കപ്പെടാന്നൊക്കെ വേണ്ട കർത്താവിൽ നമുക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞ വിശ്വാസം പോലും ദൈവത്തിന്റെ ദാനമാണ്. അതും ദൈവത്തിന്റെ കൃപയാണ്. ഹല്ലേലൂയ. നാം അനുഭവിക്കുന്ന എല്ലാം ദൈവകൃപയാണ്. ദൈവകൃപയല്ലാത്തതൊന്നും നമ്മുടെ ജീവിതത്തിൽ ഇല്ല. ദൈവത്തിന് സ്തോത്രം. വിശദ വേദപുസ്തകത്തിൽ നിന്നും ഞാൻ അതിനെ ഒന്ന് ചെറുതായിട്ട് വിശദീകരിക്കുവാൻ പോവുകയാണ്. പെട്ടെന്ന് മനസ്സിലാക്കാൻ, എന്താണ് കൃപ? ആ പഴയ ഒരു ചരിത്രം, ഇസഹാക്കിന്റെയും അബ്രഹാമിന്റെയും ചരിത്രം. ഒരിക്കൽ അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, മകനെ അബ്രഹാമേ, നിന്റെ ഏകജാതനായ മകനെ നീ സ്നേഹിക്കുന്ന ഇസഹാക്കിനെ കൊണ്ട് തന്നെ മോറിയാമലയിൽ എനിക്ക് വേണ്ടി യാഗം കഴിക്കുക. ദൈവത്തെ അനുസരിക്കുന്ന, ദൈവത്തോട് സ്നേഹമുള്ള അബ്രഹാം അവിടെ മടിച്ചില്ല. ദൈവത്തോട് തർക്കത്തിനും വാഗ്വാദത്തിനും നിന്നില്ല. വിലപേശാൻ നിന്നില്ല. അവൻ ദൈവത്തെ അനുസരിച്ചു. മകനെ യാഗം കഴിക്കാൻ പുറപ്പെട്ടു. വിവരിക്കുവാൻ എന്റെ മുമ്പിൽ സമയമില്ല. ഒരു യാഗപീഠം പണിതു, കയ്യും കാലും കെട്ടി തന്റെ മകനെ അതിൽ കിടത്തി. സാധാരണ യാഗമൃഹങ്ങളെ കഷണം കഷണമാക്കാൻ തുടങ്ങുന്നത് പോലെ ആ കൊടുവാൾ, മൂർച്ചയേറിയ കൊടുവാൾ തന്റെ കയ്യിൽ ഉയർത്തി. ഒരൊറ്റ നിമിഷം അവൻ ഇപ്പോൾ തന്നെ വെട്ടി നിന്നു. ദൈവത്തെ അനുസരിക്കാൻ, ദൈവത്തോട് വാക്കുപാലിക്കാൻ, ദൈവത്തോട് അത്രയ്ക്ക് സ്നേഹം അബ്രഹാമിന്. അവൻ ദൈവത്തെ അത്രയ്ക്കും അനുസരിക്കുന്നവനാ, ദൈവത്തെ അത്രയ്ക്കും ആദരിക്കുന്നവനാ. ദൈവം പറഞ്ഞതിന് വരവണ്ണ വ്യത്യാസമില്ലാതെ ചെയ്യും. എന്നാൽ ദൈവം അവനെ വിളിക്കുകയാണ്, അബ്രഹാമേ, ബാലന്റെ മേൽ കൈവയ്ക്ക്. നീ നിന്റെ മകനെ തരുവാൻ മടിക്കായി കൊണ്ട് നീ ദൈവത്തെ സ്നേഹിക്കുന്ന ഈ വാസ്തവമായി അറിയുന്നു. നിന്റെ അനുസരണം, നിന്റെ ഭയം, നിനക്ക് എന്നോടുള്ള സ്നേഹം ഞാൻ അംഗീകരിച്ചിരിക്കുന്നു. സ്തോത്രം. അബ്രഹാമിന്റെ ദൈവം ഒരു ആട്ടുകൊറ്റനെ കാണിച്ചു. ആ ആട്ടുകൊറ്റനെ പിടിച്ചുകൊണ്ട് വന്ന് ഇസഹാക്കിനെ പകരം അവനെ അതിന്റെ യാഗം കഴിക്കുക. സ്തോത്രം. ഹല്ലേലൂയ. ഇസഹാക്കിന് ഇപ്പോൾ പറയാം, ഞാൻ നിൽക്കുന്ന ഈ കൃപ എന്റെ ദൈവം എനിക്ക് തന്നതാണ്. എന്താണ് ഞാൻ നിൽക്കുന്ന കൃപ? എന്റെ ജീവൻ മടക്കി കിട്ടിയത് ജീവനാണ്. എന്റെ ജീവൻ തിരിച്ചു കിട്ടിയ ജീവനാണ്. ഞാൻ ജീവിക്കാൻ കാരണം എനിക്ക് വേണ്ടി അവിടെ യാഗമായ ആ ആട്ടുകൊറ്റനാണ്.
എനിക്ക് പകരമായി യാഗമാകുവാൻ അവിടെ വന്ന ആ ആട്ടുകൊറ്റനാണ് എനിക്ക് ജീവൻ നൽകിയത്. ഇതാണ് കൃപ എന്ന് പറയുന്നത്. യാതൊരു അർഹതയുമില്ല ജീവിക്കുവാൻ. ഒരു ബോണസ് ലൈഫാണ് ഈ ജീവിതം എന്ന് പറയുന്നത്. ദൈവത്തിന്റെ കയ്യിൽ നിന്നും ഏറ്റുവാങ്ങിയ ഒരു കൃപയുടെ ദാനമാണ് ജീവിതം. വാസ്തവത്തിൽ നമ്മുടെ യോഗ്യതകൾ കൊണ്ടൊന്നുമല്ല നാം ഇന്നിങ്ങനെ ആയിരിക്കുന്നതെന്ന് ദൈവമക്കളെ നമ്മൾ മനസ്സിലാക്കണം. ദൈവത്തിന്റെ കരുണയാണ്, ദൈവത്തിന്റെ കൃപയാണ്. സ്തോത്രം. നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ പുറപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൽ എത്തുമ്പോൾ ഇസ്രായേൽ മക്കളുടെ മിസ്രയീമിൽ നിന്നുള്ള വീണ്ടെടുപ്പിന് വേണ്ടി ഇസ്രായേൽ മക്കൾ അന്ന് മിസ്രയീമിലാണ് പാർക്കുന്നത്. മിസ്രയീമിലെ വീടുകൾ പോലെ തന്നെയാണ് ഇസ്രായേലിലൂടെ കൂടാരങ്ങൾ അതിനിടയിലാണ്. എന്നാൽ ദൈവം അവരെ അവിടെ നിന്ന് വിടുവിപ്പാൻ അനേക അത്ഭുതങ്ങൾ അയച്ചിട്ടും പറവോൻ സമ്മതിച്ചില്ല. ദൈവം അറ്റ കൈയായിട്ട് ഒരു അടയാളം ചെയ്യുകയാണ്. എല്ലാ മിസ്രയീമി വീടുകളിലേക്ക് കടിഞ്ഞൂലുകളെ സംഹരിക്കുന്നതാണ്. മോശയോട് പറഞ്ഞു, ഓരോ എബ്രായ കുടുംബത്തിലും ഒരു ആട്ടിൻകുട്ടിയെ തെരഞ്ഞെടുക്കണം. ആ ആട്ടിൻകുട്ടിയെ അറുത്ത് അതിന്റെ രക്തമെടുത്ത് എബ്രായർ താമസിക്കുന്ന വീടിന്റെ കട്ടൽ കാൽവയിലും കുറുമ്പടി. ആ രക്തം കാണുമ്പോൾ സംഹാരദൂതൻ നിങ്ങളുടെ വീടുകളെ ഒഴിഞ്ഞു പോകും. അങ്ങനെ സംഹാരത്തിൽ നിന്നും നിങ്ങളുടെ ആദ്യജാതന്മാർക്ക് രക്ഷപ്പെടാനായി സാധിക്കും. സ്തോത്രം. അങ്ങനെ എല്ലാ എബ്രായ ഭവനങ്ങളിലും ആവിമാസം 14-ാം തീയതി സന്ധ്യാസമയത്ത് ഒരു ആട് അറുക്കപ്പെട്ടു. ഒരു വയസ്സ് പ്രായമുള്ള ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടു. അതിന്റെ രക്തമെടുത്ത് അവർ കട്ടിളക്കാലുമേലും കുറുമ്പടിമേലും പുരട്ടി. സ്തോത്രം. പാസ്ഓവർ എന്നാണ് പറയുന്നത്. പെസഹ. പാസ്ഓവർ എന്ന് പറഞ്ഞാൽ കടന്നുപോക്ക്. ആരാണ് കടന്നു പോകുന്നത്? സംഹാരദൂതൻ കടന്നു പോവുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. സംഹാരദൂതൻ എന്നെ കടന്നു പോയി എന്ന് നമ്മൾ പാടാറുണ്ട് അല്ലേ? എന്തുകൊണ്ടാണ്? കുഞ്ഞാട്ടിന്റെ വിലയേറിയ രക്തത്താൽ, കുഞ്ഞാട്ടിന്റെ വിലയേറിയ നീണത്തിൽ പറഞ്ഞു ഞാൻ രക്ഷിക്കപ്പെട്ട ക്ഷണത്തിൽ, പറഞ്ഞു ഞാൻ രക്ഷിക്കപ്പെട്ട ക്ഷണത്തിൽ. നമ്മുടെ സങ്കടങ്ങൾ മാറുവാൻ, നമ്മുടെ പാപബന്ധനങ്ങൾ അഴിയുവാൻ കാരണം ഒരു കുഞ്ഞാട് നമുക്ക് വേണ്ടി അറുക്കപ്പെട്ടതുകൊണ്ടാണ്. ആ എബ്രായ കുടുംബങ്ങളിലെ ആദ്യ ജാതന് വേണമെങ്കിൽ ഇങ്ങനെ പറയാം, ഞാൻ നിൽക്കുന്ന ഈ കൃപയിലേക്ക് എനിക്കിന്ന് ജീവിക്കുവാൻ കഴിഞ്ഞത് ഈ കുഞ്ഞാട് എനിക്ക് വേണ്ടി അറുക്കപ്പെട്ടതുകൊണ്ടാണ്. എനിക്കിന്ന് ജീവിക്കുവാൻ കഴിഞ്ഞത് ഈ കുഞ്ഞാട് എനിക്ക് വേണ്ടി എനിക്ക് പകരമായി അറുക്കപ്പെട്ടതുകൊണ്ടാണ്. ഹല്ലേലൂയ. രക്ഷിക്കപ്പെട്ട ഓരോ ദൈവം ഇതെല്ലാം പറയാനുള്ള അനുഭവ സാക്ഷിയോ മറ്റൊന്നുമല്ല, ഞാനാകുന്നത് കൃപയാലാകുന്നു, എന്നോടുള്ള അവന്റെ കൃപ വ്യർത്ഥമായില്ല, ഞാൻ ഇത് ഈ മാർഗം തേടിയെടുത്തതല്ല, ഞാൻ വില കൊടുത്തു വാങ്ങിയതല്ല, യേശുവിനെ സ്നേഹിച്ചതാണ്, ദൈവം എന്നെ തേടി വന്നതാണ്, അവൻ എന്റെ മേൽ കണ്ണു പതിഞ്ഞതാണ്, അവൻ എന്നോട് കരുണ തോന്നിയതാണ്, അവൻ എന്നെ പിടിവിച്ചില്ല എങ്കിൽ, അവൻ എന്നെ വീണ്ടെടുത്തില്ല എങ്കിൽ ഞാൻ നഷ്ടപ്പെട്ടു പോകുമായിരുന്നു. ഹല്ലേലൂയ. സത്യിക്കുന്ന ദൈവമക്കളെ, ആർക്കെങ്കിലും പറയാൻ കഴിയുമോ എന്റെ യോഗ്യത കൊണ്ടാണ് ഞാൻ ഇന്ന് ഒരു ദൈവപുരോഹിതനായിരിക്കുന്നത്? ഒരിക്കലും കഴിയത്തില്ല. നമ്മൾ പാടാറുള്ള അനുഗ്രഹീതമായ ഒരു ഗാനമുണ്ട്, ഞാൻ യോഗ്യനല്ല, യേശുവേ എൻ സ്നേഹം പ്രാപിപ്പാ. ഒരു രണ്ടു വരി നമുക്ക് പാടാം. ഞാൻ യോഗ്യനല്ല, യേശുവേ എൻ സ്നേഹം ഞാൻ യോഗ്യനല്ല, യേശുവേ നിൻ നന്മ പ്രാപിപ്പാൻ, എങ്കിലും നീ സ്നേഹിച്ചു, എങ്കിലും നീ മാനിച്ചു, എങ്കിലും നീ സ്നേഹിച്ചു, എങ്കിലും നീ മാനിച്ചു, ഇത്ര നല്ല സ്നേഹമേ നന്ദിയോടെ പാഴ്ത്തു ഞാൻ, ഇത്ര നല്ല സ്നേഹമേ നന്ദിയോടെ പാഴ്ത്തു ഞാൻ. അതാണ് ആരാധന.
എന്താണ് ദൈവത്തിനുള്ള ആരാധന? അവന്റെ തിരുസന്നിധിയിൽ നാം വരുമ്പോൾ ദൈവം നമുക്ക് തന്ന രക്ഷയെ ഓർത്ത്, ദൈവം നമുക്ക് തന്ന വീണ്ടെടുപ്പിനെ ഓർത്ത്, നമ്മുടെ അനേകമായ പാപങ്ങൾ, അവൻ രക്താംബരം പോലെ ചുവപ്പായ പാപങ്ങൾ, അറപ്പായ പാപങ്ങൾ, അവൻ അപമാനകരമായ പാപങ്ങൾ, അശുദ്ധമായ പാപങ്ങൾ യേശുവിന്റെ രക്തം കൊണ്ട് മായ്ച്ചു കളഞ്ഞ് ദൈവസന്നിധിയിൽ നിൽക്കുവാന്റെ കവണ്ണം നമ്മെ യോഗ്യരാക്കിയ ആ വലിയ രക്ഷയെ, ആ വലിയ വീണ്ടെടുപ്പിനെ ഓർത്തുകൊണ്ട് നാം ദൈവത്തെ സ്തുതിക്കുന്നതാണ് ആരാധന. അതാണ് ഏറ്റവും വലിയ ആരാധന. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. മറ്റേ നമ്മുടെ മറ്റെല്ലാ കാര്യങ്ങളിലേക്കാളും അധികം നാം ദൈവത്തെ ആരാധിക്കുന്നത് രക്ഷയെന്ന അലങ്കാര വസ്ത്രം നമ്മെ ധരിപ്പിച്ചത് കൊണ്ടാണ്, നീതി എന്ന അമേൻ ആ അങ്കി നമ്മെ ഇടിവിച്ചത് കൊണ്ടാണ്, നമ്മെ ദൈവത്തിൽ നിൽക്കുവാൻ യോഗ്യരാക്കിയത് കൊണ്ടാണ് നാം ഏറ്റവും അധികം ദൈവത്തെ സ്തുതിക്കേണ്ടത്. ഹല്ലേലൂയ. നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് നമുക്ക് ക്രിസ്തു മൂലം പ്രവേശനം തന്നു എന്നാണ്. നമ്മൾ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഈ കൃപയെ കുറിച്ച് വിശുദ്ധന്മാര് അവരുടെ അനുഭവങ്ങളിൽ നിന്നും പറയുന്ന കാര്യം നമുക്ക് ഒന്ന് ചെറുതായിട്ട് നോക്കാം. അപ്പോസ്തലനായ പൗലോസ് അവൻ ആ ദൈവകൃപയെ കുറിച്ച് പറയുകയാണെന്ന് അവൻ തിമത്തിയോസിനുള്ള ഒന്നാം ലേഖനത്തില് അപ്പോസ്തലനായ പൗലോസ് തനിക്ക് ലഭിച്ച ദൈവകൃപയെ കുറിച്ച് പറയുന്നു. അദ്ദേഹം പറയുന്നുണ്ട്, എനിക്ക് ശക്തി നൽകിയ കർത്താവായ ക്രിസ്തു എന്നെ വിശ്വസ്തനെന്ന് എന്നെ ശുശ്രൂഷയ്ക്കാക്കിയത് കൊണ്ട് ഞാൻ അവനെ സ്തുതിക്കുന്നു. ഒന്ന് തിമത്തിയോസ് ഒന്നാം അധ്യായം 12 മുതലുള്ള വചനങ്ങളാണ്. സ്തോത്രം. 13 വാക്യം പറയുന്നു, ഞാൻ മുമ്പേ ദുഷ്ടനും ഉപദ്രവിയും നിഷ്ഠൂരനുമായിരുന്നു, എങ്കിലും അവിശ്വാസത്താൽ അറിയാതെ ചെയ്തതാകൊണ്ട് എനിക്ക് കരുണ ലഭിച്ചു. നമ്മുടെ കർത്താവിന്റെ കൃപ ക്രിസ്തുയേശുവിലുള്ള വിശ്വാസത്തോടും സ്നേഹത്തോടും കൂടെ അത്യന്തം വർദ്ധിച്ചിരിക്കുന്നു. പൗലോസ്ലിഹ തന്റെ സ്വന്തം ജീവിതാനുഭവത്തിൽ പറയുകയാണ്, ഞാനാകുന്നത് കൃപയാലാകുന്നു എന്ന് പറഞ്ഞ ദൈവ മനുഷ്യൻ. 2 കൊരിന്ത്യർ 9:15 പൗലോസ് പറഞ്ഞു, പറഞ്ഞെതിരാത്ത ദാന നിമിത്തം ദൈവത്തിന് സ്തോത്രം. എന്താണ് ആ ദാനം? അത് രക്ഷയുടെ ദാനമാണ്, വീണ്ടെടുപ്പിന്റെ ദാനമാണ്. അമേൻ. ദൈവം ഒരു ഭാവിയെ തെരഞ്ഞെടുത്ത ആ കൃപയുടെ ദാനമാണ്. അമേൻ. ഇവിടെ പറയുകയാണ്, ഞാൻ മുമ്പേ ദൂഷകനാണ്, ഉപദ്രവിയാണ്, നിഷ്ഠൂരനാണ്, പക്ഷേ എങ്കിലും അവിശ്വാസത്താൽ അറിയാതെ ചെയ്തതാകൊണ്ട് എനിക്ക് കരുണ ലഭിച്ചു. കൃപ, കരുണ, മേഴ്സി, ഗ്രേസ്, ഈ വാക്കുകൾ അവൻ ഇന്റർചേഞ്ചബിൾ ആയിട്ടാണ് മാറി മാറിയാണ് പൗലോസ് ഉപയോഗിക്കുന്നത്. ദൈവത്തിന്റെ കരുണ, ദൈവത്തിന്റെ കൃപ, ഈ വാക്കുകൾ തനിക്ക് മാസ്റ്റർ പീസുകളാ, തനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള വാക്കുകളാണ്. അദ്ദേഹം പറയുന്നു, ക്രിസ്തുയേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യവുമായ വചനം തന്നെ. 16 ഞാൻ ഒന്നാമൻ. ഹല്ലേലൂയ. ഓ ലജ്ജിക്കാത്ത പറയുകയാണ്, ഓ പ്രിയമുള്ളവരെ, ആ പാപി എന്നാലോ, എന്നിട്ടും ആ ഭാവികളിൽ ഞാൻ ഒന്നാമൻ. എന്നിട്ടും യേശു ക്രിസ്തു നിത്യജീവനായിക്കൊണ്ട് തന്നിൽ വിശ്വസിപ്പാനുള്ളവർക്ക് ദൃഷ്ടാന്തത്തിനായി സകല ദീർഘക്ഷമയും ഒന്നാമനായി എന്നിൽ കാണിക്കേണ്ടതിന് എനിക്ക് കരുണ ലഭിച്ചു. എനിക്ക് കരുണ ലഭിച്ചു. ഹല്ലേലൂയ. ദൈവം നമ്മെ രക്ഷിച്ചത് നമ്മളുടെ കരുണ നിമിത്തമാണ്, ദൈവം നമ്മെ തെരഞ്ഞെടുത്തത് നമ്മളുടെ സ്നേഹം നിമിത്തമാണ്. റോമാലേഖനം 9:15 പൗലോസ് ശ്ലീഹ പറയുന്നു, എനിക്ക് കരുണ തോന്നേണം എന്നുള്ളവനോട് കരുണ തോന്നുകയും എനിക്ക് കനിവ് തോന്നേണം എന്നുള്ളവനോട് കനിവ് തോന്നുകയും ചെയ്യുന്നു. ഹല്ലേലൂയ. ദൈവം പറയുകയാണ്, എനിക്ക് കരുണ തോന്നേണം എന്നുള്ളവനോട് കരുണ തോന്നും, എനിക്ക് കനിവ് തോന്നേണം എന്നുള്ളവനോട് ഞാൻ കനിവ് തോന്നും. നമ്മുടെ നെച്ചിന്മേൽ കൈവച്ചിട്ട് നമുക്ക് പറയാം, കർത്താവ് എന്നെയും അതിനകത്ത് ഉൾപ്പെടുത്തി, എന്നോട് അവന് കനിവ് തോന്നി, എന്നോട് അവന് കൃപ തോന്നി. ഹല്ലേലൂയ. ഈ ഭൂമിയിൽ യേശു ആയിരുന്നപ്പോൾ ഒരു ദിവസം തന്റെ അരികിലുള്ള സാധുക്കളായ ശിഷ്യന്മാരെ നോക്കി യേശു പറയുകയാണ്, ആത്മാവിൽ ആനന്ദിച്ചുകൊണ്ട് പറയുകയാണ്, പിതാവേ, സ്വർഗത്തിനും ഭൂമിക്കും കർത്താവായുള്ളവേ, നീ ജ്ഞാനികൾക്കും വിവേകികൾക്കും മറച്ച് ഈ ശിഷ്യക്കൾക്ക് ഇത് വെളിപ്പെടുത്തിയല്ലോ, ഇങ്ങനെയല്ലോ പിതാവേ നിനക്ക് പ്രസാദം തോന്നിയത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് പഠിപ്പ് കുറവായിരിക്കാം, നമുക്ക് കഴിവ് കുറവായിരിക്കാം, നാം ലോകത്തിൽ ഒരു ഏറ്റവും നല്ല മെട്രോപൊളിറ്റനായിട്ടുള്ള ഒരു സിറ്റിയിലായിരിക്കില്ല ജനിച്ചത്, ഒരു വലിയ തറവാട്ട് മഹിമയുള്ള വീട്ടിലായിരിക്കില്ല ജനിച്ചത്. ഇതൊന്നും ആവശ്യമില്ല, ഇതൊന്നും അല്ല വിഷയം.
ഹല്ലേലൂയാ. ദൈവത്തിന് നമ്മുടെ കരുണ തോന്നി എന്നുള്ളതാണ് വിഷയം. തന്റെ പുത്രന്റെ രക്തം നമ്മുടെ മേൽ തളിക്കപ്പെട്ടു എന്നതാണ്. ഇന്ന് പകരം എത്ര പേര് അതിൽ സന്തോഷിക്കുന്നു. ദൈവത്തിന് എന്നോട് കരുണ തോന്നി, യേശുവിന്റെ രക്തം എന്റെ മേല് തളിക്കുവാന് ദൈവത്തിന്റെ പ്രസാദം തോന്നി. അതുകൊണ്ട് ഞാന് നരകത്തിൽ നിന്നും വിടുവിക്കപ്പെട്ടു, നിത്യ ശിക്ഷാവിധിയിൽ നിന്നും ഞാൻ വിടുവിക്കപ്പെട്ടു. പിശാചിന്റെ ആ സിംഹം, ആ നരകത്തിലെ സിംഹമായ ലൂസിഫറിന്റെ പല്ലിന്റെ ഇടയിൽ നിന്ന് ദൈവം എന്നെ വലിച്ചെടുത്തു. ഹല്ലേലൂയ. അവന്റെ രക്തത്താൽ എന്നെ കഴുകി. ദൈവത്തിന് സ്തോത്രം. ഞാൻ പറയുന്നത് ഇത് കൃപയാണ് കേട്ടോ ദൈവവൈദലേ, ഇത് കൃപയാണ്, ഇത് കൃപയാണ്, ഇത് പറഞ്ഞു തീരാത്ത ദൈവകൃപയാണ്. ഇന്ന് മുതൽ ഇത് അനുഭവിക്കുന്നവർക്കാ ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഈ കൃപയെ കുറിച്ച് പുതിയ നിയമത്തിന്റെ ഒരു വാക്കും കൂടെ പറഞ്ഞ്, ഒരു വചനഭാഗം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ലൂക്കോസ് സുവിശേഷം 24-ാം അധ്യായം 39-ാം വാക്യം വായിക്കുമ്പോൾ നമുക്ക് അവിടെ കാണാം, ഉരുമേല് യേശുവിന്റെ ഇടത്തും വലത്തും രണ്ട് കള്ളന്മാർ ഘോഷിക്കപ്പെട്ടിരുന്നു, രണ്ട് ദുഷ്പ്രവർത്തിക്കാരൻ. അതിൽ ഒരുവൻ യേശുവിനെ പരിഹസിച്ചുകൊണ്ടേയിരുന്നു, യേശുവിനെ ആമേ ദുഷിച്ചുകൊണ്ടേയിരുന്നു. കുറെ കഴിഞ്ഞപ്പോൾ അതിൽ മറ്റേ കള്ളന് ഒരു മാനസാന്തരമുണ്ടായി. മറ്റേ കള്ളൻ, ആ ദുഷിക്കുന്ന കള്ളനോട് ഇവൻ പറയുകയാണ്, സമശിക്ഷാവിധിയിലായിട്ടും നീ ദൈവത്തെ ഭയപ്പെടുന്നില്ലയോ? നാമോ ന്യായമായി ശിക്ഷ അനുഭവിക്കുന്നു, നാം പ്രവർത്തിച്ചതിന് തക്ക കുശിക്ഷയാണ് നമുക്ക് കിട്ടുന്നത്. എന്നാൽ നമ്മുടെ അരികെ കിടക്കുന്ന ഈ മശികയുണ്ടല്ലോ, അവൻ അരുതാത്തതൊന്നും ചെയ്തിട്ടില്ല, അവൻ അരുതാത്തതൊന്നും പ്രവർത്തിച്ചിട്ടില്ല. എന്നിട്ട് ആ കള്ളൻ വളരെ ശാന്തമായി യേശുവിന്റെ അരികിലേക്ക് തിരിഞ്ഞിട്ട് യേശുവിനോട് പറയുകയാണ്, യേശുവേ രാജത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ ഓർത്തുകൊള്ളണം. അവന്റെ ഉള്ളിലൊരു മാനസാന്തരം ഉണ്ടായി. ഹല്ലേലൂയ. എന്താണ് കർത്താവ് ചെയ്തത്? ക്ഷണത്തിൽ തന്നെ യേശുവിൽ നിന്ന് മറുപടി ഉണ്ടായി. അവേദനയുടെ നടുവിൽ മരണത്തോട് അടുത്തു കിടക്കുന്ന യേശു, വേദനയിൽ പൊളയുന്ന യേശു, തന്റെ അരികിൽ കിടക്കുന്ന ആ കള്ളനെ ആത്മാവിൽ ചേർത്ത് പിടിക്കുകയാണ്. ഞാൻ പറയട്ടെ ദൈവമക്കളെ, ഇതാണ് സ്നേഹം എന്ന് പറയുന്നത്, ഇതാണ് ദൈവത്തിന്റെ മനസ്സലിവ് എന്ന് പറയുന്നത്. അവൻ ഈ ഭൂമിയിലേക്ക് വന്നത് അവസാനത്തെ പാപിയും കൂടെ രക്ഷപ്പെടണമെന്നുള്ള ആഗ്രഹത്തിലാണ്. ഹല്ലേലൂയ. പത്രോസ് ഇങ്ങനെ എഴുതി, ആരും നശിച്ചു പോകാൻ അവൻ ആഗ്രഹിക്കുന്നില്ല. 2 പത്രോസ് 3:9 ചിലർ കൂടെ മനസ്സാന്തരപ്പെടുവാൻ ഇച്ഛിച്ചിട്ട് അവൻ നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നതേയുള്ളൂ. ആരും നശിച്ചു പോകാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ആ കള്ളനോട് കർത്താവ് പറയുകയാണ്, ഇന്ന് നീ എന്നോടുകൂടെ പരദീശയിലിരിക്കും. അവന്റെ അതുവരെയുള്ള മുഴുവൻ പാപവും മോചിക്കപ്പെട്ടു. നിങ്ങൾക്ക് അറിയണോ, ഒരു ക്ഷണമാത്രയിൽ അവൻ എപ്പോഴാണോ യേശുവേ രാജ്യത്തെ പ്രാപിച്ചു വരുമ്പോൾ എന്നെ ഓർത്തു വിടണമേ എന്ന് അവൻ ഹൃദയപൂർവ്വം യേശുവിനോട് പ്രാർത്ഥിച്ചത്, ആ ക്ഷണമാത്രയിൽ അവന്റെ എല്ലാ പാപങ്ങളും കർത്താവ് മായ്ച്ചു കളയുകയാണ്. ഹല്ലേലൂയ. ഓ ദൈവമക്കളെ, തന്നെ ഉപദ്രവിച്ചവരുടെയും കൂടെ പാപങ്ങൾ യേശു മായ്ച്ചു കളഞ്ഞു കേട്ടോ. തന്നെ ആട്ടിക്കുന്ന പടയാളികൾ, തന്നെ പരിഹസിക്കുന്ന വഴിപോക്കാർ, തന്നെ നിന്ദിക്കുന്ന കള്ളന്മാർ, തന്നെ തലകുലുക്കി പരിഹസിക്കുന്ന ആളുകൾ, അവര് പരിഹസിക്കുമ്പോൾ തന്നെ, അവര് നിന്ദിക്കുമ്പോൾ തന്നെ, അവരുടെ പാപം യേശുവിന്റെ രക്തം മായ്ച്ചുകൊണ്ട് ആ പാപം അമയൻ മായ്ച്ചുകൊണ്ട് യേശുവിന്റെ രക്തം അവിടെ ഒഴുകുകയാണ്. ഈ ബാബാന ശന്തരാബന എന്ന് പകരം ഞാൻ പറയുന്നത് യേശുവിന്റെ രക്തം ശക്തിയുള്ള വേറെ ഒന്നുമില്ല. മനുഷ്യവർഗത്തിന്റെ മുഴുവൻ പാപങ്ങളും മായിവ മക്കളാക്കുവാൻ യേശുവിന്റെ രക്തത്തിന് ശക്ത. അതിൽ ഒരു തുള്ളി ഈ ലോകത്തിന്റെ മുഴുവൻ പാപവുമായി ഏതൊരു വ്യക്തി അനുതാപത്തോടെ സമ്മോദിച്ച് അവരെ പരദീശയ്ക്ക് പങ്കാളികളാക്കുന്ന സ്നേഹമാണ് ക്രിസ്തുവിന്റെ സ്നേഹം എന്ന് പറയുന്നത്. അമ്മ ദൈവത്തിന്റെ സ്തോത്രം. ഹല്ലേലൂയ. ആ കള്ളൻ നരകത്തിൽ നിന്ന് ഒരു നിമിഷം കൊണ്ട് പെട്ടെന്ന് അമ്മ സ്വർഗത്തിലേക്ക് മാറുകയാണ്. ഹല്ലേലൂയ സ്തോത്രം. നമുക്ക് ആ കള്ളനെ സ്വർഗത്തിൽ കാണാൻ കഴിയും. നമുക്ക് കൃപയാൽ ദൈവം സഹായിച്ച് സ്വർഗത്തിൽ എത്താൻ കഴിഞ്ഞാൽ നമുക്ക് യേശുവിന്റെ അരികിൽ കടന്ന് ആ കള്ളനെ സ്വർഗത്തിൽ കാണാൻ കഴിയും. അവൻ ഒരു അനുഭവ സാക്ഷി ഇങ്ങനെ പറയും, ഞാൻ നഷ്ടപ്പെട്ടു പോകേണ്ട ഒരു പാപിയായിരുന്നു, അവസാനത്തെ അവസരം ഞാൻ ഉപയോഗിച്ചു, എന്റെ ജീവിതത്തിലെ മരിക്കുന്നതിന് തൊട്ടു മുമ്പുള്ള അവസാനത്തെ മോമെന്റ് ഞാൻ ഉപയോഗിച്ചു, യേശുവിനോട് ഒരു വാക്ക് ഞാൻ പറഞ്ഞതേയുള്ളൂ, അവൻ എന്റെ നരകം മാറ്റി
എന്നെ സ്വർഗത്തിന് അവകാശിയാക്കി. ഇന്ന് പകൽ എന്നെ ശ്രദ്ധിക്കുന്ന യൗവനക്കാർ, ഇന്ന് പകൽ എന്നെ ശ്രദ്ധിക്കുന്ന കുഞ്ഞുങ്ങള്, ഇതുവരെ ിൽ നിങ്ങൾ പെന്തക്കോസ് കുടുംബത്തിലായത് രക്ഷയില്ല കേട്ടോ, നിങ്ങൾ അസംബ്ലീസ് കൂടി ചർച്ചിലായതുകൊണ്ട് രക്ഷയില്ല. യേശുവിങ്കിലേക്ക് നിങ്ങൾ തിരിയണം, നിങ്ങളുടെ പാപം അവനോട് ഏറ്റുപറയണം. നിങ്ങൾ കണ്ണുനീരോടെ നിങ്ങളുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് യേശുവിനെ രക്ഷകനും കർത്താവുമായി ഹൃദയത്തെ സ്വീകരിച്ചാൽ മാത്രമേ കുഞ്ഞേ നിന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതപ്പെടുത്തുള്ളൂ, നിന്റെ പാപം യേശുവിന്റെ രക്തം മായ്ച്ചു കളയത്തുള്ളൂ. അങ്ങനെ യേശുവിനെ സ്വീകരിച്ചവർക്ക് മാത്രമേ സ്വർഗത്തിൽ സ്ഥാനമുണ്ടാകുകയുള്ളൂ. അവരുടെ പേരാണ് ജീവന്റെ പുസ്തകത്തിൽ എഴുതുന്നത്. നിങ്ങൾ സൺഡേ സ്കൂളിൽ പഠിക്കുന്ന നല്ലതാണ്, നിങ്ങൾ പാട്ടുപാടുന്ന നല്ലതാണ്, നിങ്ങൾ മനഃപാഠവാക്യം പറയുന്ന നല്ലതാണ്. എന്നെ ശ്രദ്ധിക്കുന്ന ബാലകന്മാരോട് ഞാൻ പറയാം, ബാലികമാരോട് പറയാം, യുവാക്കന്മാരോട് യുവതികളോട് പറയാം, എന്നെ എന്നും ശ്രദ്ധിക്കുന്നവരിൽ ആരെങ്കിലും ഇതുവരെയും യേശുവിനെ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ആമേൻ നിങ്ങളുടെ വാക്കുകൊണ്ട് നിങ്ങളുടെ ഏറ്റുപറിച്ചുകൊണ്ട് ഏറ്റുകൊണ്ടിട്ടില്ലെങ്കിൽ ഇന്ന് പകൽ ഇത് നിങ്ങളുടെ രക്ഷയുടെ ദിവസമായി മാറട്ടെ. ഇതൊരു വലിയ ആമേൻ ദാനമാണ് രക്ഷ എന്ന് പറയുന്നത്. ഈ കൃപ കണ്ടെത്തിയവർ ഒരിക്കലും നഷ്ടപ്പെടത്തില്ല, അവര് ദൈവസന്നിധിയിലെത്തുവാൻ കഴിയും. ഇന്ന് മരിച്ചാലും അവരുടെ ഉള്ളിൽ ഉറപ്പുണ്ടാകും, എന്റെ രക്ഷകനോടുകൂടെ തേജസ്സിലേക്ക് ഞാൻ കടന്നു പോകും. ഹല്ലേലൂയ, ഞാൻ വാക്കുകൾ ഇവിടെ ചുരുക്കട്ടെ. ആ വചനം ഒന്നുകൂടെ പറഞ്ഞ് ആമേൻ ആമേൻ. നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് അവൻ മൂലം വിശ്വാസത്താൽ നമുക്ക് പ്രവേശനം ലഭിച്ചിരിക്കുന്നു. ആമേൻ. ദൈവമക്കളെ, നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം ഒരു നിമിഷം.